അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫോണിൽ ഒരു വാട്സപ്പ് അക്കൗണ്ട് എങ്ങനെ രണ്ട് വാട്സപ്പിലായിട്ട് ഉപയോഗിക്കാമെന്നാണ്. ഫസ്റ്റ് നമ്മൾ വാട്സപ്പ് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഹെൽപ്പ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ലിങ്ക് ടു ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരണം. അപ്പോൾ അത് വരാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. എന്നിട്ട് എബൌട്ട് ഡിവൈസ് അവിടെ താഴോട്ട് വരുമ്പോൾ ഇതാ വെർഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഇത് പല ഫോണിലും പല രീതിയിലായിരിക്കും. അത് നമ്മളിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ പല ഫോണിലും പല രീതിയിലായിരിക്കും എനേബിൾ ആക്കേണ്ടത്. ഇവിടെ തൊട്ടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പാസ്വേഡ് അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മളിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇതിന് ശേഷം സിസ്റ്റം സെറ്റിങ്സിൽ പോവുക. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതിപ്പം ഓൺ ആയതാണ്. ഇവിടെ താഴോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ സ്മോളസ്റ്റ് വിഡ്ത് എന്ന് പറഞ്ഞാൽ 360 dB എന്നാണ്. അവിടെ നമ്മൾ 600 ആക്കുക. 600 ആക്കി സേവ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെയാവും. അത് നമുക്ക് പഴയതുപോലെ ആക്കാം. ഇപ്പോൾ 600 ആക്കി നമ്മൾ സേവ് ചെയ്ത് ഇനി എടുത്ത് വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ കണ്ടു ലിങ്ക് ടു ഡിവൈസ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ലിങ്ക് ടു ഡിവൈസ് ഇത് ജസ്റ്റ് ഓൺ ആക്കുക. ഇപ്പോൾ ഇവിടെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നമ്മളൊരു വേറൊരു ഫോൺ എടുക്കുക. രണ്ട് ഫോൺ വേണം. അപ്പോൾ ഈ QR കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡിൽ നമ്മൾ ഈ കാര്യമെല്ലാം ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ QR കോഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. വേണ്ട, ഇപ്പോൾ ഒന്ന് മാറി എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഇവിടെ ഒരു ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വാട്സപ്പിലോട്ട് ഇപ്പം ചാറ്റൊക്കെ അതിലോട്ട് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഈ വാട്സപ്പ് അക്കൗണ്ട് തന്നെ ഇതേ ഫോണിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് പിന്നീടാണ്.